നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് നാശകരമായ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടുമ്പോൾ ചീത്തയാക്കപ്പെടുമ്പോൾ അതിൽ കുടുങ്ങുന്നത് എളുപ്പമാണ് കാരണം അത് വളരെയധികം വേദനാജനകമാണ് നിങ്ങളിൽ എത്ര പേരാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ദൈവത്തിങ്കിലേക്ക് അടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയായത് എന്ന് എല്ലാം വിധിപ്രകാരം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പലരും അതായത് യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ രൂപഭാവങ്ങളിൽ വിരൂപരായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി സമനില തെറ്റിക്കാൻ ഇടയുണ്ടാക്കുന്നു അതായത് ഞാൻ പറയട്ടെ എല്ലാം തികഞ്ഞ ഒരാൾക്ക് തോന്നും തൻ്റെ വിലക്കും നിലയ്ക്കും കാരണം യാതൊരു തെറ്റും ചെയ്യാത്തതാണ് എന്ന് ഇത് വളരെ തെറ്റാണ് കാരണം നിങ്ങളുടെ വിലയും നിലയും ക്രിസ്തുവിലാണ് കാണേണ്ടത് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ശരിയായ കാര്യങ്ങളിലല്ല ഒരു വ്യക്തി ജോലിക്ക് അടിമയാവാം ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് ഒരു വിലയും കരുതിയിരുന്നു കാരണം ഞാൻ ചീത്തയാക്കപ്പെട്ടു അതുകൊണ്ട് എനിക്ക് വിലമതിപ്പുണ്ടെന്ന് തോന്നാൻ ഞാൻ പലതും നേടാൻ ശ്രമിച്ചു ഒടുവിലാണ് എൻ്റെ വിലമതിപ്പ് യേശുവിലാണ് അല്ലാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലല്ല എന്ന് മനസ്സിലായത് ചിലർ അവരെ ഏകാന്തതയിലാക്കും അവർ തനിച്ചാകുന്നു മറ്റുള്ളവരുമായി ഇടപഴകാൻ പാടില്ലെന്ന് അവർക്ക് തോന്നും ഇനി വേദനിക്കാൻ ഇടം കൊടുക്കില്ലെന്ന് അവർ കരുതും വാസ്തവത്തിൽ ഏകാന്തതയിൽ കഴിയുന്ന വേദനയാണ് ജനങ്ങളുമായി ഇടപഴകി പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഇടയാവുന്നതിനേക്കാൾ ഏറ്റവും മോശമായത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്നു ഒരു വികൃത മനോഭാവിയെ മറ്റൊരു വികൃത മനോഭാവിയെ വിവാഹം കഴിക്കും അവരുടെ മനോഭാവങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല എന്നിട്ട് അവർ വികൃത മനോഭാവക്കാരായ മക്കളെ ഉണ്ടാക്കും എന്നിട്ട് അവരുടെ ജീവിതവും കുഴപ്പത്തിലാവും എന്നാൽ എല്ലാവരെയും മാറ്റുന്ന എല്ലാവർക്കുമായിട്ടുള്ള ദൈവവചനത്തിന് നന്ദി എൻ്റെ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ എൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ അത് കേൾപ്പിക്കാനല്ല പകരം ജീവിതം മഹാ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാനാണ് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചവയിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും എൻ്റെ അച്ഛൻ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ പീഡിപ്പിച്ചു നാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അതിനുശേഷം ലൈംഗിക ബന്ധത്തിന് എന്നെ അദ്ദേഹം നിർബന്ധിച്ചു റേപ്പ് ചെയ്യുകയുണ്ടായി പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ അച്ഛൻ എന്നെ ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടാവും കുറഞ്ഞത് ഇരുന്നൂറ് പ്രാവശ്യം ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാനാവുന്നതിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ് നിങ്ങളെ ഞെട്ടിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത് ഞങ്ങളുടെ വീടൊരു കുഴപ്പമായിരുന്നു എപ്പോഴും ലഹള തന്നെ എൻ്റെ അച്ഛൻ അധികാരം നടത്തി എല്ലാവരെയും ഭരിച്ചു അമ്മയ്ക്ക് അച്ഛനെ പേടിയായിരുന്നു അവർക്ക് ദയനീയ അവസ്ഥയിൽ ഒന്നും ചെയ്യാനായില്ല അതും എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല ഞാൻ ആദ്യം പരിചയപ്പെട്ട ആളെ വിവാഹം കഴിച്ചു അയാൾ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി അതിനെന്നെ ആഴമായി വേദനിപ്പിച്ചു ഇരുപത്തിരണ്ട് വർഷം മുൻപ് എനിക്ക് ക്യാൻസർ ഉണ്ടായി അതിന് ചികിത്സയെടുത്തു നിങ്ങളിൽ പലരെയും പോലെ എൻ്റെ ജീവിതത്തിലും കുഴപ്പങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരുന്നു തുടരെ തുടരെ എന്നാൽ ഇരുപത്തഞ്ച് വർഷം പുറകിലേക്ക് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ ഞാൻ ഇന്നും ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഞാൻ പഴയതിൽ കുടുങ്ങിക്കിടന്നിട്ടില്ല ഞാൻ ദൈവസേവ ചെയ്യുന്നു നാല്പത്തിമൂന്നര വർഷമായി ഞാൻ വീണ്ടും വിവാഹിതയായിട്ട് നാല് മക്കളും പത്ത് പേരക്കുട്ടികളുമുണ്ട് ലോകം മുഴുവനും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിയണം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ദൈവത്തെ തേടുന്നവർക്കെല്ലാം ദൈവ വാഗ്ദാനങ്ങളുണ്ട് സൗഖ്യമെന്നത് ഒരു ക്രിയയാണ് ഈ കാലഘട്ടത്തിൽ എന്തും പെട്ടെന്ന് ലഭ്യമാക്കാൻ കഴിയും പലതിലൂടെയും കടക്കാനും എന്നാൽ ദൈവരാജ്യത്തിൽ മുന്നേറ്റത്തിന് ഒരു എളുപ്പവഴിയില്ല സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അതിന് സാധിക്കും പക്ഷേ അതൊരു പ്രക്രിയയാണ് ജീവിതത്തിലെ ഓരോന്നും ഒരു ക്രിയയാണ് ഒരു മുറിയിൽ പെയിന്റ് ചെയ്യുന്നത് ഒരു ക്രിയയാണ് ചുമരിൽ നിന്ന് ഒരു ഫോട്ടോ മാറ്റുന്നത് ഒരു ഫർണിച്ചർ സ്ഥലം മാറ്റുന്നത് മുറിക്കകത്തുള്ള കാർപ്പറ്റ് മാറ്റുന്നത് ജനാലയിൽ കൊതുകുവല ഉറപ്പിക്കുന്നത് ചുമരുകൾ റിപ്പയർ ചെയ്യുന്നത് അതിൽ ഒരു കോട്ട് പെയിന്റ് അടിക്കുന്നത് അത് ഉണങ്ങാൻ അനുവദിക്കുന്നത് വീണ്ടും ഒരു കോട്ടടിക്കുന്നു വീണ്ടും ജനാലയിലെ വല മാറ്റുന്നു അഴുക്ക് തുണികൾ സോഫയിൽ നിന്ന് മാറ്റുന്നു ഫേർണിച്ചേഴ്സ് പഴയ സ്ഥാനത്തിടുന്നു പടങ്ങൾ വീണ്ടും ചുവരിൽ ഘടിപ്പിക്കുന്നു ഒടുവിൽ എല്ലാം നോക്കിയ ശേഷം നിങ്ങൾ പറയും ഓ കുറെ ജോലിയെടുത്തു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ക്രിയയാണ് കുഞ്ഞിനെ വളർത്തുന്ന ഒരു ക്രിയയാണ് സൗഖ്യം പ്രാപിക്കുന്നത് ഒരു ക്രിയയാണ് നിങ്ങളിലേതോ ഒരു സ്ത്രീക്ക് ശാരീരികമായി സുഖമില്ല എന്നിരിക്കട്ടെ മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞു രണ്ട് അൾട്രാസൗണ്ട്സും രണ്ട് ബ്ലഡ് ടെസ്റ്റും എടുത്തു പ്രകൃതി ചികിത്സ ചെയ്തു ഒരു സർജറിക്കായി തയ്യാറാവുകയാണ് എന്നാൽ സർജറിക്ക് പോകുന്നതിന് മുമ്പ് അവർ പല കാര്യങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് അവരുടനെ വയർ ക്ലീൻ ചെയ്യണം ബ്ലാഡർ ക്ലീൻ ചെയ്യണം അങ്ങനെ പലതും ചെയ്യാനുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ സുഖം പ്രാപിക്കും അതൊരു പ്രക്രിയയാണ് ജനങ്ങൾ കുടുങ്ങി നിൽക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്കത് വെറുപ്പാണ് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ ദൈവം സന്നദ്ധനാണ് അവർക്ക് അവൻ പൂർണ്ണ സൗഖ്യം നൽകും ഈ പ്രക്രിയ ജനങ്ങൾ വിട്ടുകളയുന്നു ഞാൻ നിങ്ങളോട് ആദ്യമായി ഒന്ന് ചോദിക്കട്ടെ വാസ്തവത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ശരി ടി വിയിലൂടെ ഈ പ്രോഗ്രാം പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ ഈ കോൺഫറൻസുകൾ നടത്തുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ മുഖാമുഖമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ പ്രധാനമായി ഇത് ചെയ്യാനുള്ള കാരണം ഇതാണ് ഈ പ്രസംഗങ്ങൾ ടേപ്പ് ചെയ്ത് ദൈവത്തെ അറിയാത്തവരോ ദൈവവുമായി ബന്ധമുണ്ടാക്കാനാവില്ലെന്ന് കരുതുന്നവരോ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാത്തവരോ യേശു മരിച്ചത് തങ്ങൾക്ക് വേണ്ടിയാണെന്നറിയാതെ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കാനാവുമെന്ന് അറിയാത്തവരോ ആയ കോടിക്കണക്കായ ജനങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് എൻ്റെ ഐഡിയ പലരും സ്വർഗത്തിലെത്തുന്നത് വരെയാണ് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കാനാണ് യേശു മരിച്ചത് ശ്വസിക്കാൻ വേണ്ടിയല്ല ജീവിതം ഉണ്ടാക്കാനായി നിങ്ങൾക്ക് ആനന്ദിക്കാവുന്ന ജീവിതം നിങ്ങൾക്കിതാ ഒരു സുവാർത്ത നിങ്ങൾക്കും സൗഖ്യമാവുന്ന പ്രക്രിയ ആനന്ദിക്കാം അതിന്റെ ഓരോ പടിയും ആനന്ദിക്കാം നിങ്ങൾ നൂറ് ശതമാനം സൗഖ്യമാകുന്നത് ദുരിതം അനുഭവിക്കേണ്ടതില്ല യാത്രയുടെ ഓരോ പടിയും നിങ്ങൾക്ക് ആനന്ദിക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുകയാണ് കാരണം നിങ്ങൾ ജീവിതം ആനന്ദിക്കുന്നതിനേക്കാൾ പിശാചിനെ കോപിപ്പിക്കുന്നത് ഒന്നുമില്ല ആനന്ദിക്കൂ ഓരോ ദിവസവും ജീവിതം എന്ന് ഈ പരിപാടിക്ക് പേരിട്ടതിന് ഒരു കാരണമുണ്ട് ഞാനത് വായുമണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് എന്നാൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ലായിരുന്നു അച്ഛൻ എന്നിൽ നിന്ന് എൻ്റെ ബാല്യം കവർന്നു മുതിർന്നാലും കുട്ടിയെ അവൻ കഴിയുമെന്ന് പഠിക്കാൻ പല വർഷങ്ങളായി ഏത് കൊണ്ടും കളിക്കാൻ കുട്ടികൾക്ക് കഴിയും എന്ത് കിട്ടിയാലും അവർക്ക് ആനന്ദമാണ് ഞാൻ ഇളയ മകനെ ഒരു മൂലയിൽ നിർത്തി ശിക്ഷിച്ച് തോർക്കുന്നു പതിനഞ്ച് മിനിറ്റ് അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ചുവരിലെ വാൾപേപ്പറിൽ കളിച്ചുകൊണ്ടിരുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് മറക്കാനാവും അവർ പെട്ടെന്ന് എന്തും മറികടക്കും എന്നാൽ നമ്മൾ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കും ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു കുട്ടിക്കാലത്ത് കുടുങ്ങിയിട്ടുള്ള പലരെയും എനിക്കറിയാം എൻ്റെ ആദ്യത്തെ ഭർത്താവ് വഞ്ചിച്ചതിലും ഞാൻ ഗർഭിണിയായിരിക്കെ വേറൊരു സ്ത്രീയുടെ കൂടെ ഓടിപ്പോയി എൻ്റെ വീടിൻ്റെ രണ്ട് വീടപ്പുറം താമസിച്ചതിലും കുടുങ്ങുമായിരുന്നു പ്രസവിക്കാൻ സമയമായപ്പോൾ ഞാൻ അതിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു എനിക്ക് ജോലി ചെയ്യാനാവാതെ പോകാനൊരിടമില്ലാതെ എൻ്റെ ഹെയർ ഡ്രസ്സറാണ് എന്നെ അന്ന് കൂടെ താമസിപ്പിച്ചത് വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ച എനിക്ക് ക്യാൻസർ വന്നതിൽ ഞാൻ കുടുങ്ങിക്കിടക്കുമായിരുന്നു നമുക്ക് പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കാനാവും എന്നാൽ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങേണ്ട ആവശ്യമില്ല എനിക്ക് കുടുങ്ങിക്കിടക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെ വിമോചിപ്പിക്കാനും യേശു മരിച്ച് നിങ്ങൾക്ക് ജീവിതം നൽകാനും അത് കവിഞ്ഞൊഴുകും വരെ സമൃദ്ധിയായി നൽകാനുമാണെന്ന് ടി വി കാണുന്ന നിങ്ങളെ അറിയിക്കാനുമാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുറത്തൊരു സാത്താനുണ്ട് അവൻ ജീവനുണ്ട് അവൻ ഈ ഭൂമിയിൽ തന്നെയുണ്ട് അവൻ വന്നിരിക്കുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളുടെ ജീവിതം ആനന്ദപ്രദമാക്കാനാണെന്ന് ഇന്ന് നിങ്ങൾ എന്നോടൊത്തൊരു തീരുമാനമെടുക്കണം നിങ്ങൾ കുടുങ്ങിക്കിടക്കില്ല എന്ന് ജീവിതം ആനന്ദിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കി സമയം പൂർണ്ണതയ്ക്കായി നിങ്ങൾ തികവോടെ പ്രവർത്തിക്കാൻ പോവുകയാണ് ഇന്ന് ഞാൻ നൽകുന്ന സന്ദേശം ലോലഹൃദയർക്കുള്ളതല്ല എളുപ്പത്തിൽ കാര്യം സാധിക്കുന്നവർക്കുള്ളതുമല്ല പകരം യഥാർത്ഥത്തിൽ പരിപൂർണ സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് യോഹന്നാൻ അഞ്ച് ഒന്ന് ആറ് ഞാൻ ദേവിനോട് പറഞ്ഞു ഞാൻ ഞാനിന്ന് ഈ ചെയറിൽ ഇരുന്നു കൊണ്ട് അമ്മയെപ്പോലെ സംസാരിക്കാൻ പോവുകയാണെന്ന് ആമേൻ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു അമ്മ ഇരുന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഭാവിക്കേണ്ടതാണ് ഞാൻ നിങ്ങൾക്കൊരു ജീവിതം ആഗ്രഹിക്കുന്നു ആമേൻ ആരെങ്കിലും നിങ്ങളോട് വർഷങ്ങൾക്ക് മുൻപ് പറയേണ്ടതായിരുന്നു യോഹന്നാൻ അഞ്ച് ഒന്ന് ആറ് വേദപുസ്തകത്തിലെ യോഹന്നാൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമാണ് വേദപുസ്തകത്തിൽ ആരും ഇഷ്ടപ്പെടുന്ന പല കഥകളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കഥയാണ് നമുക്ക് ഇയാളെ എന്ന് പറയാം ഞാൻ ഇയാളെ പറ്റി ലോകമെങ്ങും പ്രസംഗിക്കും ആദ്യത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ യോഹന്നാൻ അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എരിശലേമിലേക്ക് പോയി യരിശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ് ദ എന്ന് എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് ആ കുളത്തിന് അഞ്ച് മണ്ഡപങ്ങളുണ്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഒരു വലിയ കുളമുണ്ട് ആ കുളത്തിന് ചുറ്റും അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ട് ഈ മണ്ഡപങ്ങളിൽ അനേകം വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ എന്നിങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തിരുന്നു അതാത് സമയത്ത് ഒരു ദൈവദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധിയുള്ളവനായാലും അവൻ്റെ വ്യാധി ഉടൻ തന്നെ സൗഖ്യമാകും അതായത് വർഷത്തിൽ ഒരിക്കൽ ഒരാൾ ഒരു വ്യക്തിക്ക് ഒരു അത്ഭുതം നടക്കാൻ അവസരമുണ്ടാവുന്നു നമ്മൾ അതേ സമ്പ്രദായത്തിലല്ലാതിരുന്നത് ഭാഗ്യം അമേൻ ഈ വ്യക്തിയുടെ ജീവിതം നോക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒന്ന് പഠിക്കാനുണ്ട് മുപ്പത്തെട്ട് വർഷങ്ങളായി ഒരു മനുഷ്യൻ കിടക്കുകയാണ് അയാൾ കുടുങ്ങിക്കിടക്കുകയാണെന്നർത്ഥം അയാൾക്ക് ഒരു വശം തളർന്നിട്ടുണ്ടായിരുന്നു വേദപുസ്തകം പറയുന്നു മുപ്പത്തെട്ട് വർഷം മനസ്സിലായോ നാം ഇന്ന് പറയുന്നത് മാനസികമായി തകരാറുള്ളവരെ കുറിച്ചാണ് നിങ്ങൾ ഒരുപക്ഷെ തൊട്ടാവാടികളാണെങ്കിലും മഹാദുർബലരാണെങ്കിലും എപ്പോഴും വികാരങ്ങൾക്ക് മുറിവുണ്ടാകുന്നുവെങ്കിലും അതൊരു വിരൂപതയാണ് അതൊരു ക്രമക്കേടാണ് നിങ്ങൾ ദയനീയമായ അസുരക്ഷയിലാണ് നിങ്ങൾക്ക് ഭയമുണ്ട് എന്തിനും ഒരു ചാൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എല്ലാവരും നിങ്ങളെ ചവിട്ടി മെതിക്കാൻ അനുവദിക്കുന്നു കാരണം നിങ്ങൾക്ക് മനുഷ്യരെ ഭയമാണ് ഒന്നിനെയും നേരിടാൻ വയ്യ ഇതൊരു വിരൂപതയാണ് ഒരു ക്രമക്കേടാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് പുത്രൻ സ്വതന്ത്രനാക്കിയവൻ തികച്ചും സ്വതന്ത്രനാണ് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം നേടൂ നിങ്ങളുടെ സൗഖ്യത്തിനായി യേശു നൽകിയ വില സ്വന്തമാക്കാൻ സ്വതന്ത്രരാകൂ ദൈവം ആസ്പത്രിയിൽ അടച്ചിട്ടുണ്ട് ഡോക്ടർക്കും ഫീസ് നൽകിയിട്ടുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവൻ നിങ്ങളെ കുരിശിൽ വെച്ച് വാങ്ങിച്ചു സ്വന്തം രക്തത്തിന്റെ വില നൽകിക്കൊണ്ട് യേശു മരിച്ച് നമുക്ക് നൽകാനായി വില കൊടുത്ത് വാങ്ങിയതെന്തും സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ശ്രമിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് മുപ്പത്തെട്ട് വർഷമായി ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ് അന്ന് യേശു അതിലെ വന്നു അയാൾ നിസ്സഹായനായി അവിടെ കിടക്കുന്നത് കണ്ടു ഏറിയ കാലമായി ഇങ്ങനെ ഇരിക്കുന്നു എന്നറിഞ്ഞു ആറാം വാക്യം പുറകിലിരിക്കുന്നവർക്കൊള്ളാം നന്ദി അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞു യേശു അവനോട് ചോദിച്ചു ഇതൊരു വിസ്മയാവഹമായ കാര്യമാണ് യേശു അവിടെ കിടക്കുന്ന തളർവാദം പിടിച്ച് മുപ്പത്തെട്ട് വർഷങ്ങളായ ആ മനുഷ്യനെ കണ്ടു എന്നിട്ട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇതൽപ്പം രൂക്ഷമായി തോന്നാം എന്നാൽ ഈ ടി പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യമാകണം എന്നുണ്ടോ ചിലർക്ക് തങ്ങളുടെ വികൃതഭാവം ഇഷ്ടമാണ് അതാണ് അവരുടെ അടയാളം എനിക്ക് സുരക്ഷിതത്വമില്ല പേടിയാണ് എനിക്ക് വേറെ വഴിയില്ല പേടി തോന്നുന്നു ഞാൻ ചീത്തയാക്കപ്പെട്ടവളാണ് ഞാൻ ദത്തെടുക്കപ്പെട്ടവളാണ് മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുമായി പോയി എനിക്കത് മറക്കാനാവുന്നില്ല ഒരു പുതിയ മനോഭാവത്തോട് നിങ്ങൾ പറയണം എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനാവും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നാൽ ബാക്കിയുള്ളതിനെക്കുറിച്ച് പലതും ചെയ്യാനാവും ഞാൻ വേദനിപ്പിക്കാനായി പറയുകയില്ല നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടുമല്ല ഞാൻ വേദനിച്ചിരുന്നു വേദന എന്താണെന്ന് എനിക്കറിയാം എന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാനാവുന്നതും എനിക്കറിയാം മുറിവേൽക്കപ്പെട്ടവർ രക്തമൊഴുക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതം നയിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല മുറിവേറ്റുകൊണ്ട് ബാക്കി ജീവിതം നിങ്ങൾ നയിക്കുന്നതും കാണണ്ട നിങ്ങൾ ഒരൽപം സുഖം പ്രാപിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് നിങ്ങൾ പരിപൂർണമായി സൗഖ്യമാവുന്നത് കാണണം നിങ്ങൾക്കൊരു ഉണർവുണ്ടാകണം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്ത് സാത്താൻ നിങ്ങൾക്ക് ചെയ്തതിന് അവൻ ദിനവും പുറകോട്ടു പോകണം അതാണ് എനിക്ക് കാണേണ്ട കാര്യം ഓരോ ദിവസവും ഞാൻ വെറുതെ വീട്ടിലിരുന്നെങ്കിൽ സാത്താനെ പിന്തിരിപ്പിക്കാനാവില്ല എപ്പോഴും വിഷാദിച്ചുകൊണ്ടേയിരിക്കും കാരണം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളാണ് വർഷങ്ങളോളം ഞാൻ അത് ചെയ്തു എന്നാൽ ഇന്നിവിടെ സാത്താൻ എനിക്ക് ചെയ്തതിന് ഞാൻ അവനെ ഓടിക്കുന്നു സാത്താൻ തോൽക്കുന്നത് എങ്ങനെയാണ് നന്മയാൽ തിന്മയെ ജയിക്കുക നിങ്ങൾക്ക് സൗഖ്യമാകാൻ ഇഷ്ടമാണോ ഇവിടെ നമ്മൾ ആ മനുഷ്യന്റെ പ്രശ്നം കാണുന്നു യജമാനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല നിങ്ങൾക്കറിയാമോ മുപ്പത്തെട്ട് വർഷം നിങ്ങൾ ധൈര്യപൂർവ്വം നിരഞ്ഞു നീങ്ങിയിരുന്നെങ്കിൽ കുളത്തിന്റെ വക്കിലെങ്കിലും എത്താമായിരുന്നു അയാൾക്ക് നടക്കാനാവില്ല പക്ഷെ മൊത്തത്തിൽ തളർവാദം പിടിച്ചിരുന്നതായി ഇതിൽ കാണുന്നില്ല നിങ്ങൾ നിങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ നീങ്ങിയിരുന്നെങ്കിൽ മുപ്പത്തെട്ട് വർഷം കൊണ്ട് കുളത്തിനരികിൽ എത്താമായിരുന്നു ആദ്യം കലക്കം കാണുമ്പോൾ തന്നെ കുളത്തിലേക്ക് ചാടാമായിരുന്നു പക്ഷേ അയാൾ കിടന്നു ആരെങ്കിലും കൊണ്ടുപോകും എന്ന പ്രതീക്ഷയോടെ അയാൾ കിടന്നു മറ്റാരെങ്കിലും തന്നെ സഹായിക്കണം എന്ന് അയാൾ കാത്തിരുന്നു അടുത്തയാൾ പറയുന്നത് എന്താണെന്ന് നോക്കാം ഞാൻ കുളത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു യേശു ഇങ്ങനെ പറഞ്ഞിരിക്കും ഓഹോ അയ്യോ വല്ലാത്ത കഷ്ടമായി പാവം മുപ്പത്തെട്ട് വർഷം നിങ്ങൾക്ക് മുൻപായി ഒരുത്തൻ പോയെന്നോ നിങ്ങളെ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ലേ നിങ്ങൾ ഇത് എങ്ങനെ സഹിച്ചു കൊണ്ടിരുന്നു നല്ലവനായ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുക എന്നാലല്ല യേശു അവനെ നോക്കി പറഞ്ഞു എഴുതേൽക്ക് ഇത് വേദപുസ്തകത്തിൽ ആശ്ചര്യ ചിഹ്നത്തോടെയാണ് എഴുതിയിരിക്കുന്നത് യേശു ഇത് പറഞ്ഞത് ഉറക്കെയായിരിക്കും അടുത്തതായി പറഞ്ഞത് ഇഷ്ടമായി നിന്റെ കിടക്ക എടുത്ത് നടക്ക നമ്മൾ എഴുന്നേൽക്കണമെന്ന് മാത്രമല്ല ദുഃഖത്തിലായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ ശരിയാക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു നിനക്ക് സൗഖ്യമാകണമെന്നുണ്ടോ എങ്കിൽ ദൈവത്തിന്റെ ക്രിയയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൗഖ്യമാകണമെന്ന് തീരുമാനിക്കുകയാണ് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനമെടുക്കുക ഞാൻ പറയുന്നു സ്വയം സംസാരിച്ചിങ്ങനെ പറയൂ ഇതൊരിക്കലും എളുപ്പമുള്ളതല്ല എന്നാലും ഞാൻ പിന്മാറാൻ പോകുന്നില്ല അതിനെത്ര സമയമായാലും സാരമില്ല യേശു എന്നെ കൊണ്ടുപോകാൻ വരുന്നതുവരെ ഞാൻ സമ്മർദ്ദം ചെലുത്തും കാരണം ഞാൻ ഈ കുഴപ്പത്തിൽ കിടക്കാൻ പോകുന്നില്ല മറ്റാർക്കെങ്കിലും പരിപൂർണത ലഭിച്ചാൽ എനിക്കും ലഭിക്കും ദൈവം എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാൻ അവൻ എന്നെ സഹായിച്ചാൽ ഞാനത് ചെയ്യും അത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം പക്ഷേ അതിന് വിലമതിപ്പുണ്ട് ഈ തീരുമാനമെടുക്കാൻ ജനങ്ങൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ മറ്റുള്ളവർക്ക് അത് സാധ്യമാവുന്നത് അവർ കാണുന്നില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങളുടെ തീരുമാനവുമായി അതിന് ബന്ധമുണ്ട് ഇവിടെ ആർക്കെങ്കിലും സാക്ഷ്യം പറയാനാവുമോ നിങ്ങൾക്ക് കടത്തിൽ നിന്ന് വിമോചനമുണ്ട് പണം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ നിക്ഷേപിക്കാമെന്നും പഠിക്കാൻ സാധിക്കും പ്രശ്നം നിറഞ്ഞൊരു പരിതസ്ഥിതിയിലും സന്തോഷിക്കാനാവും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനാവും ദൈവത്തിൻ്റെ കൈ എത്താത്ത ഒരു കുഴിയിലല്ല നിങ്ങൾ വീണിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടായി ആരെങ്കിലും സൗഖ്യം പ്രാപിക്കുമെന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്നിൽ അതിനു വേണ്ടതായിട്ട് എന്തോ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയണം ഞാൻ എന്തു തന്നെ പ്രസംഗിച്ചാലും നിങ്ങൾ സ്വയം ചെയ്യേണ്ടതായിട്ടൊന്ന് ബാക്കിയുണ്ട് അത് നിങ്ങളെ കൊണ്ട് ആർക്കും ചെയ്യിക്കാനാവാത്തതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശക്തി ഉള്ളത് കണ്ടുപിടിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊരു പ്രക്രിയയാണ് അതിന് നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മുരി വേദന ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഒന്നുറപ്പാണ് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് വെറുതെ വേദനിച്ച് 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 അല്ല എനിക്കൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾക്കായി ഞാൻ ദുരിതം അനുഭവിക്കുകയില്ല ആമേൻ നിങ്ങളൊരു തീരുമാനമെടുക്കണം സ്വയം പരിതപിക്കുന്നത് മതിയാക്കൂ എന്നെ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല അതിന് ശ്രമിക്കുമ്പോൾ മറ്റാരെങ്കിലും കുളത്തിൽ ഇറങ്ങുന്നു എൻ്റെ പെരുമാറ്റം എനിക്ക് മാറ്റാനാവില്ല ഞാൻ ചീത്തയാക്കപ്പെട്ടു ഞാൻ അനുഭവിച്ചതല്ല നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറില്ല എനിക്ക് അനുകമ്പയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നു പാവം ജോയ്സ് എന്നെപ്പോലെ മോശമായിട്ട് ആരുമുണ്ടാവില്ല ഞാൻ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവം എന്നോട് പറഞ്ഞു ഒന്നുകിൽ അനുകമ്പ തോന്നുക അല്ലെങ്കിൽ ശക്തി ആർജിക്കുക രണ്ടും കൂടി നടക്കില്ല നീ തിരഞ്ഞെടുക്കണം ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി ഉദ്ഘോഷിക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് വീട്ടിൽ ചെന്ന് വാതിലടച്ച് എന്നോട് എനിക്ക് അനുകമ്പ തോന്നി കാരണം ദേവ് ഗോൾഫ് വിളിക്കാൻ പോകുന്നു അതെനിക്ക് ഇഷ്ടമല്ല അതെ സ്വയാനുകമ്പ ബിംബാരാധനയാണ് നമ്മളെല്ലാം നമ്മുടെ മേലിടുന്നു എന്നിട്ട് എല്ലാം കൂടി ഒരുക്കിയാൽ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം കുട്ടികൾ കളിച്ച് ഇവിടെ മുഴുവൻ വൃത്തികേടാക്കുന്നത് ഞാൻ വൃത്തിയാക്കണം നിങ്ങൾ ദിവസവും ജോലിക്ക് പോകുന്നു ഞാൻ പാത്രം തേക്കണം ഡയ്പേഴ്സ് മാറ്റണം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാത്ത പോലെ അവനിക്കില്ല സ്വയാനുക തകർച്ചയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് മറ്റുള്ളവർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു എനിക്കിതില്ലായിരുന്നു അതില്ലായിരുന്നു എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്കില്ല എനിക്കല്ല ഞാനിതല്ല ഞാൻ അതല്ല എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം നിർത്തൂ മതി മതി എഴുന്നേൽക്കൂ എന്നിട്ട് പറയൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സ്വയാനുകമ്പ കാരണം പാഴാക്കില്ല എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഉറക്കപ്പറിഞ്ഞ് സാത്താനോട് പോരാടണം സാത്താനെ എനിക്കില്ലാത്തത് നീ പറയുന്നു എനിക്ക് ഉള്ളത് എന്താണെന്ന് ഞാൻ പറയാം ഞാൻ സ്വർഗത്തിൽ പോകും ഞാൻ ജീവിക്കും എനിക്ക് മാപ്പ് ലഭിച്ചു എനിക്ക് തോന്നുന്നു പലരും കരുതുന്നത് എങ്ങനെയാണ് എനിക്ക് മാത്രമാണത് ഞാൻ മാത്രം ഇങ്ങനെയുള്ളൂ ഞാൻ മാത്രം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കെട്ടിടത്തിനകത്തിരിക്കുന്ന ചിലരെ സംബന്ധിച്ച് എൻ്റെ അനുഭവകഥ കഥ അവരനുഭവിച്ചതുമായി നോക്കിയാൽ ഒന്നുമായിരിക്കില്ല നിങ്ങൾ എന്തിലൂടെ കടന്നാലും സാരമില്ല നിങ്ങളെക്കാൾ മോശമായതിലൂടെ കടന്നവർ എത്രയോ ഉണ്ടാവും നമ്മൾ മാത്രമല്ല സഹിച്ചത് നമ്മളാരും മാത്രമല്ല സഹിച്ചത് ആർക്കെങ്കിലും സൗഖ്യം പ്രാപിക്കാമെങ്കിൽ അത് നിങ്ങളായിരിക്കണം ആരെങ്കിലും സൗഖ്യമാകുമെങ്കിൽ അത് ഞാനായിരിക്കണം എന്നാൽ അതൊരു ക്രിയയാണ് അതിന് കുറേ സമയം വേണ്ടി വരും അപ്പോസ്റ്റലിനായ പൗലോസ് ഫിലിപ്പയർ മൂന്നിൽ പറഞ്ഞത് എനിക്കിഷ്ടമാണ് ഞാനൊരു കാര്യം ചെയ്യും കഴിഞ്ഞു പോയവയെക്കുറിച്ച് മറന്ന് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കായി മുന്നോട്ട് പോകും അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു നൽകിയ കാര്യങ്ങൾ കരസ്ഥമാക്കാൻ ഞാൻ ശ്രമിക്കും പൗലോസ് പറയുന്നത് ഇതാണ് യേശു മരിച്ചത് ഒരു കാരണത്തിനായാണ് എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാൻ ഇത് അത്ഭുതാവഹമാണ് അയാൾ പറഞ്ഞു പൗലോസ് പറയുന്നു എനിക്കെല്ലാം നൽകാൻ യേശു മരിച്ചു ദുഃഖിതനായ ഒരു ക്രിസ്ത്യാനിയേക്കാൾ ശോചനീയമായ മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഏത് സമയത്തും സന്തോഷിക്കണം വിഷാദിക്കാനേ പാടില്ല ദൈവമേ കരുണ കാട്ടിനുമേ ഞാൻ പണ്ട് ദേഷ്യപ്പെട്ട് ഓർക്കുന്നു ഞാൻ വീട് വൃത്തിയാക്കും വാതിൽ ശക്തമായി അടയ്ക്കും ഡ്രോ വലിച്ചടയ്ക്കും എന്നിട്ട് ബാത്റൂമിന്റെ നിലത്തിരിക്കും അവിടെ ഇരുന്ന് വെറും തറയിലിരുന്നു കൊണ്ട് എന്റെ ചിന്തകളെല്ലാം സ്വയാനുകമ്പിയുടേതാണ് എല്ലാം നെഗറ്റീവാണ് ദൈവമേ ഞാൻ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുമ്പോൾ ദേവ് കളിക്കാനും ടി വി കാണാനും സമയം ചിലവാക്കുന്നു കുട്ടികൾ കളിക്കുന്നു അവർ തമാശ പറയുന്നു ഡേവിൻ്റെ തലമുടി ചുരുട്ടി അദ്ദേഹത്തോട് ഇടിച്ച് കളിക്കുന്നു ഞാനാണെങ്കിൽ കരഞ്ഞു മുഖം മുഴുവനും കൺമഷി പടന്നിട്ടുണ്ടാവും എന്നിട്ട് എഴുന്നേറ്റ് കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കും എന്നിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകും ചൊവ്വാഴ്ച വേദപുസ്തകം പഠിപ്പിക്കും സ്വയാനുകമ്പയല്ലേ എന്റെ ഹൃദയത്തിനകത്ത് ഈ ലോകത്തിലെ മുഴുവൻ ശക്തിയുമുണ്ട് സ്വയാനുകമ്പ ഇനി ആവർത്തിക്കാതിരിക്കൂ നിങ്ങൾ ഒരാൾ മാത്രമല്ല ഇതനുഭവിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ മകന് ക്യാൻസർ ആയിരുന്നു അയാൾ പ്രാർത്ഥിച്ചു ദൈവത്തോട് മുഷ്ടി ചുരുട്ടി ആക്രോശിച്ചെങ്കിലും മകൻ മരിച്ചു ദൈവത്തോട് അയാൾ ദേഷ്യപ്പെട്ടു മുഷ്ടി ചുരുട്ടി കൊണ്ടയാൽ ചോദിച്ചു എൻ്റെ മകൻ മരിക്കുമ്പോൾ നീ എവിടെയായിരുന്നു അയാളുടെ ഹൃദയത്തിൽ അതിനുള്ള ഉത്തരം കിട്ടി എന്റെ പുത്രൻ ജനിക്കുമ്പോൾ ഉണ്ടായത് തന്നെ നമുക്ക് മനസ്സിലാവാത്ത എത്രയോ കാര്യങ്ങളുണ്ട് വേദനിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട് പല നഷ്ടങ്ങളുമുണ്ട് പല അനീതികളുമുണ്ട് പക്ഷെ ദൈവം നല്ലവനാണ് ദൈവം നല്ലവനാണ് നിങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാൻ മാത്രമല്ല പീഡനത്തിനിരയായിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല നഷ്ടത്തിനിരയായിരിക്കുന്നത് ആർക്കെങ്കിലും വിമോചനം ഉണ്ടാവുമെങ്കിൽ അതെനിക്കായിരിക്കും പറയൂ ആരെങ്കിലും വിമോചിക്കപ്പെട്ടാൽ അത് ഞാനായിരിക്കും നിങ്ങൾ ഹൃദയത്തിൽ തട്ടിയല്ല പറയുന്നത് പറയൂ ആരെങ്കിലും വിമോചിതരായാൽ അത് ഞാനായിരിക്കും അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചു കൊണ്ട് പറയൂ ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ കഴിയാതിരിക്കുന്ന നിങ്ങൾക്ക് എന്റെ പ്രസംഗം പ്രചോദനമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയർ മൂന്ന് പതിമൂന്നിൽ പൗലോസ് പറയുന്നു ഞാൻ ഒരു കാര്യം ചെയ്യും പിൻപിലുള്ളതും മറന്നും മുൻപിലുള്ളതിന് ഇതാണ് നമുക്കെല്ലാം ഏറ്റവും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വൻപിച്ച പദ്ധതികളുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക